ഹായ്, ഐലൻഡ് പാർക്കിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതാ വ്യത്യസ്തമായ രീതിയിലുള്ള രണ്ട് ഗാർഡൻ ബെഞ്ചുകളാണ് നിർമ്മിക്കുന്നത്. ഒന്ന് ഈ ഗാർഡൻ ബെഞ്ചാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് രണ്ട് ഗാർഡൻ ബെഞ്ചുകൾ നിർമ്മിച്ച ശേഷം അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഒരു ലവ് കൊടുത്തതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോ, അതായത് ഈ സിംഹാസനമായിട്ട് നമ്മൾ ചെയ്തതിൻ്റെ വീഡിയോ മുകൾ ഭാഗത്ത് നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ പിറക് ഭാഗത്ത്, അതായത് ആ മതിൽ നമ്മൾ പച്ച വിരിച്ചെടുത്തിട്ടുണ്ട്, ആ പുല്ല് വിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് നിർമ്മിച്ചത് ഈ ഗാർഡൻ ബെഞ്ചാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മതിൽ തന്നെ കൊത്തിയെടുത്തതിന് ശേഷം നമ്മൾ തേച്ച് റെഡിയാക്കിയെടുത്തതാണ്. ഓൾഡ് കേജ് നെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിൽ, വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ ഗാർഡൻ ബെഞ്ച് നിർമ്മിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ പിറക് ഭാഗത്തൊക്കെ നമ്മൾ മുറ്റത്ത് വിരിക്കുന്ന കല്ല് കൊടുത്തതിന് ശേഷം അത് പെയിൻറ്റ് ചെയ്തെടുത്താണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ ഗാർഡൻ ബെഞ്ചിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു മല ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുൻപ് ചുരം ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തത്. ആ ചുരം നിർമ്മിച്ച വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഉണ്ടാവും, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ മരക്കുറ്റികളൊക്കെ കൊടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഗാർഡൻ ബെഞ്ച് നമ്മൾ നിർമ്മിച്ചതിൻ്റെ രീതിയാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മതിൽ നമ്മൾ കട്ട് ചെയ്ത് ഇതാ കൊത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഇതാ രണ്ട് ബ്രിക്സ് വീതം നമ്മൾ ഇതേപോലെ സൈഡ് ഭാഗത്തായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കേജ് നെറ്റ്, ഓൾഡ് കേജ് നെറ്റൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കേജ് നെറ്റാണ് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കൊടുക്കുന്നത്. ഉൾഭാഗത്തെ എല്ലാ ഭാഗത്തും നമ്മൾ കേജ് നെറ്റ് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തേക്ക് ഇതിപ്പം നമ്മൾ ഇതാ നടുഭാഗത്തും അതേപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് ചാരിനുള്ള നെറ്റാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തേക്കുള്ള കേജ് നെറ്റും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അടിഭാഗത്തും നമ്മൾ കേജ് നെറ്റ് കൊടുക്കുന്നുണ്ട്. കേജ് നെറ്റ് വെക്കുന്നതിന് മുമ്പ് ഈ ഇരിക്കുന്ന ഭാഗത്ത് മാത്രം നമ്മൾ മെറ്റൽ ചൊരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് കനത്തിൽ നമ്മൾ ഈ മെറ്റൽ ചൊരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എം സാൻഡ് സിമെൻറ്റും മിക്സ് ചെയ്തെടുക്കണം. 3:1 എന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നനയ്ക്കാതെ മാറ്റിവെച്ച മിക്സ് നമ്മൾ ഈ മെറ്റലിന് മുകളിൽ ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. മെറ്റലിന് മുകളിൽ മിക്സ് നിരത്തിയതിന് ശേഷം നമ്മളതൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. നനച്ചതിന് ശേഷം ആവശ്യമുള്ള ഭാഗത്തൊക്കെ നമ്മൾ വീണ്ടും മിക്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് ചെറുതായിട്ട് അടിച്ച് അമർത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച കേജ് നെറ്റ് ഇതിൻ്റെ നടുഭാഗത്തായിട്ട്, ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്കും ചാരുന്ന ഭാഗത്തേക്കുള്ള കേജ് നെറ്റാണ് കട്ട് ചെയ്തെടുത്തത്. അത് നമുക്ക് ഇതേപോലെ അതിനോട് ചേരുന്ന രീതിയിൽ, ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കമ്പികളൊക്കെ കൊടുത്തിട്ട് നമ്മളത് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് തേച്ചെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചാരുന്ന ഭാഗം, അതായത് മുകൾ ഭാഗമാണ് നമ്മൾ ആദ്യം ഇത് പ്ലാസ്റ്റർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അടിഭാഗം, അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗം പ്ലാസ്റ്റർ ചെയ്തെടുക്കും. പിന്നെ നമ്മൾ അടിഭാഗത്ത് നമ്മൾ കേജ് നെറ്റ് കൊടുത്തതിന് ശേഷം അത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ബെഞ്ചിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ടും നമ്മൾ തേച്ചെടുത്തു. നടുഭാഗവും മുകൾ ഭാഗവും അതേപോലെ തന്നെ താഴ്ഭാഗവും തേച്ചെടുത്തു. ഇനി നമ്മൾ ഈ ബ്രിക്സുകളും തേച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ബ്രിക്സിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ തേച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ അത് എല്ലാ ഭാഗവും നമ്മൾ തേച്ച് മിനുക്കിയെടുത്തു. ഇനി നമുക്കിത് സെറ്റായതിന് ശേഷം, അതായത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം, ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്കിത് സിമെൻറ്റ് മാത്രം പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ തേച്ച് മിനുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗാർഡൻ ബെഞ്ച്, ഇതിൻ്റെ ലവ് ചിഹ്നം നമുക്ക് ഒന്നുകൂടി തേച്ച് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിതൊക്കെ നന്ന് സെറ്റായതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ദിവസം നമ്മളിതൊക്കെ നന്നായിട്ട് നനച്ചെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളത് ഇതിൻ്റെ നമ്മുടെ ഗാർഡൻ ബെഞ്ചിൻ്റെ പിറകു ഭാഗം, അതേപോലെ തന്നെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ ഇതേപോലെ പുല്ല് വിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ബെഞ്ചിൻ്റെ പിറകിലും അതേപോലെ സൈഡിലൊക്കെ ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ മുഴുവനായിട്ടും പുല്ല് വിരിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഗാർഡൻ ബെഞ്ചൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഒരു ഗാർഡൻ ബെഞ്ചിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ പൂർത്തിയായി. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത മലയുടെ പെയിൻറ്റിങ്ങും പൂർത്തിയായി. പാർക്കിലെ ഈ ഏരിയയിൽ നമ്മൾ 2 ഗാർഡൻ ബെഞ്ചുകൾ ഒരുമിച്ചാണ് നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഈ 2-ാമത്തെ ഗാർഡൻ ബെഞ്ചും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ഗാർഡൻ ബെഞ്ച് നമ്മൾ ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ രീതിയൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. കുറച്ച് ദിവസം മുൻപ് ചെയ്ത ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതേപോലെ തന്നെ മുകൾ ഭാഗത്തും നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ 2-ാമത്തെ ഗാർഡൻ ബെഞ്ചിൻ്റെയും പെയിൻറ്റിങ്ങൊക്കെ പൂർത്തിയായി. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായ രീതിയിലുള്ള 2 ഗാർഡൻ ബെഞ്ചുകളും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബായ്. പിന്നെ ഇതാ, ഇത് നമ്മളൊരു തെങ്ങിന് തടം കെട്ടിയെടുത്തതാണ്. അപ്പോൾ ആ 2 ഗാർഡൻ ബെഞ്ചുകൾ നിർമ്മിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്തെടുത്തതാണ് ഈ തെങ്ങിൻ്റെ തടം കെട്ടിയെടുത്തതും. അപ്പോൾ അതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്രിക്സ് കൊണ്ട് തടം കെട്ടിയതിന് ശേഷം മുകൾ ഭാഗത്ത് നമ്മൾ ഇരിക്കുന്ന രീതിയിൽ കുറച്ച് വീതി കൂട്ടി നമ്മൾ റെഡിയാക്കി എടുത്തതാണ്.